السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ത്രീകളുടെ മഹാത്മ്യതയെക്കുറിച്ച്, പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെ ചില വിഷയങ്ങൾ നാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീൻ സ്ത്രീകൾക്ക് ഒരുപാട് സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു വേള പുരുഷന്മാർക്ക് നൽകുന്നതിനേക്കാൾ വലിയ സ്ഥാനങ്ങൾ സ്ത്രീകൾക്ക് നൽകിയതായി പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് തന്നെ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീകളുടെ വിഷയത്തിൽ സൂറത്തുൻ നിസാ എന്ന ഒരു അധ്യായം തന്നെ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഒരു സൂറത്ത് കാണാം. സ്ത്രീകൾ എന്നാണ് ആ സൂറത്തിൻ്റെ പേര്. മറ്റൊരു അധ്യായം സൂറത്തു തലാഖ്, അതും സ്ത്രീകളുടെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതുപോലെ സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ മായിദയിലും സൂറത്തുൽ നൂറിലും സൂറത്തുൽ അഹ്സാബിലും സൂറത്തുൽ മുജാദലയിലും സൂറത്തുൽ മുംതഹിന വ തഹ്രീം ഈ സൂറകളിലൊക്കെയും തന്നെ സ്ത്രീകളുടെ മഹാത്മ്യതയെ വിളിച്ചറിയിക്കുന്ന ഒരുപാട് ആയത്തുകൾ, സൂക്തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ മുജാദലയിൽ തന്നെ അള്ളാഹു ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ നഫ്സിഹാ ഫീ സൗജിഹാ വതശ്തകി ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉ ബസീർ. ഖദ് സമിഅ അല്ലാഹു ഖൗല അല്ലതീ തുജാദിലുക ഫീ നഫ്സിഹാ, തീർച്ചയായും അള്ളാഹു കേട്ടിട്ടുണ്ട് നബിയെ. എന്ത് കേട്ടു? കൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ, ഒരു പെണ്ണ് അവളുടെ അവളുടെ ഭർത്താവിൻ്റെ കാര്യത്തിൽ അങ്ങയോട് സംവദിച്ചതായ ആ വാചകം അള്ളാഹു കേട്ടിട്ടുണ്ട്. ഉതഷ്തകി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ആ സ്ത്രീ ആവരാതി ബോധിപ്പിച്ച വിഷയവും അള്ളാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉ ബസീർ, നിങ്ങൾ രണ്ടുപേരുടെയും ആ സംവാദം അല്ലെങ്കിൽ ആ സംഭാഷണം അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കേട്ടിരിക്കുന്നു, അള്ളാഹു ഏറ്റവും കേൾക്കുന്നവനും വളരെയധികം കൂടുതൽ കാണുന്നവനുമാണ് എന്ന് പരിശുദ്ധമായ സൂറത്തുൽ മുജാദലയിൽ തന്നെ സ്ത്രീയുടെ പരാതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ബോധിപ്പിച്ചതായ വിഷയം പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ അവതരിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നേരത്തെ നാം സൂചിപ്പിച്ച സൂറത്തുകളിലൊക്കെ തന്നെ സ്ത്രീകളുടെ വിഷയം വളരെ വിശാലമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് അള്ളാഹു കൊടുക്കുന്ന നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഹദീസ് നമുക്കൊക്കെ ഓർമ്മയുള്ളൊരു ഹദീസാണ്, അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം മാതാക്കളുടെ കാലടിൻ ചുവട്ടിലാകുന്നു എന്ന്. അഥവാ മാതാവിനെ പരിലാളിക്കുകയും പരിപാലിക്കുകയും അവർക്ക് വേണ്ടുന്ന ഒത്താശകളും സഹായങ്ങളും അവരോട് സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന ഹിദ്മത്തുകളൊക്കെയും ചെയ്യുക എന്നുള്ളത് സ്വർഗം നിർബന്ധമാക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് മാതാക്കളുടെ കാലുകൾക്ക് കീഴെയാണ് സ്വർഗം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാനുള്ള കാരണം. മറ്റൊരു ഹദീസിൽ കാണുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറത്തു അൻ അഗ്സുവ, തിരുനബിയെ എനിക്ക് യുദ്ധത്തിന് പോകണം, ഞാൻ യുദ്ധത്തിന് പോകാൻ കൊതിക്കുന്നു, ഉജീഇതു അസ്തശീറുക, അങ്ങയോട് ഒന്ന് മുശാവറ ചെയ്യുവാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഫഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല്ലക മിൻ ഉമ്മിൻ, നിനക്ക് മാതാവുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം ഉണ്ട്. ഖാല, എന്നാൽ ഫൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലിഹാ, നീ ആ മാതാവിനെ പരിപാലിച്ച് അവരെ സഹായിച്ച് അവർക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്ത് നീ ജീവിക്കലാണ് നിനക്ക് നല്ലത്. ഇപ്പോൾ യുദ്ധത്തിന് പോയാൽ നിന മാതാവിനെ പരിപാലിക്കുവാനും പരിപാലിക്കുവാനും സഹായിക്കുവാനും ആരുമുണ്ടാകില്ല. അതുകൊണ്ട് മാതാവിനെ നീ സ്നേഹിക്കുകയും ആ മാതാവിനെ നീ പരിപാലിക്കുകയും ചെയ്യുക, അവർക്ക് വേണ്ട ഹിദ്മത്ത് ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഫഇന്നൽ ജന്നത തഹത്ത റിജ്ലൈഹാ, കാരണം സ്വർഗം മാതാക്കളുടെ കാൽക്കീഴിലാകുന്നു,
അവർക്ക് ഹിദ്മത്ത് ചെയ്യുക നിമിത്തം നിനക്ക് സ്വർഗ്ഗം ലഭിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി ഇമാം നസായി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, ഹുലാനബിന് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനായ ഹാദിനത്ത് ഇബ്രാഹിം എന്ന കുട്ടിക്ക് കുട്ടിയെ പരിപാലിച്ചിരുന്ന ഒരു സ്ത്രീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ഇന്നക തുബശ്ശിറുൽ റിജാല ബിഖൈരിം വലാ തുബശ്ശിറുൻ നിസാ. അള്ളാഹുവിൻ്റെ റസൂൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനായ ഇബ്രാഹിം എന്ന കുട്ടിയെ പരിപാലിച്ചിരുന്ന സ്ത്രീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അങ്ങ് പുരുഷന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ സന്തോഷം അറിയിക്കുന്നതായിട്ട് കേൾക്കാം, അതേസമയത്ത് സ്ത്രീകളോട് ഒരു സന്തോഷ വിവരവും അങ്ങ് പറയുന്നതായി കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫഖാൽ അമാത്തറല്ലാ യഹദാകുന്ന അന്നഹ ഇദാ ഹമലത് മിൻ സൗജിഹ വഹുവ അൻഹാ റാളിൻ. നിനക്കറിയില്ലേ, അമാത്തറല്ലാ നീ തൃപ്തിപ്പെടുന്നില്ലയോ, യഹദാകുന്ന നിങ്ങളിൽ ആരും തന്നെ തൃപ്തിപ്പെടുന്നില്ലേ, എന്ത് അന്നഹ ഇദാ ഹമലത് മിൻ സൗജിഹ, അവളുടെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചു, വഹുവ അൻഹാ റാളിൻ, ഭർത്താവ് അവളെക്കുറിച്ച് തൃപ്തിയുള്ള ആളുമാണ്, ഭർത്താവ് അവളോട് യാതൊരുവിധ ദേഷ്യമോ യാതൊരുവിധ ഈർഷ്യതയോ ഇല്ലാത്ത രീതിയിൽ അവരുമായി ആ ഭാര്യവൃത്ത ബന്ധം ജീവിതത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അവർക്ക് ആ പെണ്ണ് സ്ത്രീ ഗർഭം ധരിക്കുകയും ചെയ്താൽ കാന ലഹ അജ്റു സ്വാഇമിൽ ഖാഇമി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന നിസ്കരിക്കുന്ന സ്ത്രീയുടെ കൂലിയാണ് അവർക്ക് കിട്ടുക. അഥവാ രാത്രി മുഴുവനും നിസ്കരിക്കുകയും പകല് മുഴുവനും നോമ്പെടുക്കുകയും ചെയ്യുന്ന ഒരാളുടെ കൂലി ആ സ്ത്രീക്ക് അള്ളാഹു കൊടുക്കുന്നതാണ്. അവൾക്ക് ആ ഗർഭവേദന വന്നു കഴിഞ്ഞാൽ, ഗർഭത്തിൻ്റെ ആ നൊമ്പരം പ്രസവവേദന വന്നു കഴിഞ്ഞാൽ, ലം ഞാലം അഹുലുസമാ ഇവൽ അറു, ഭൂലോകത്തിലും ആകാശത്തിലും ഒന്നുമുള്ള ആരും അറിയുകയില്ല കേട്ടോ, മാ ഉഹ്ഫിയലഹ മിൻ ഖുറത്തി അയ്യുൻ, നാളെ സ്വർഗലോകത്ത് അവൾക്ക് വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്തു വെച്ച സന്തോഷ ആനന്ദകരമായ ഒരു ജീവിതത്തിൻ്റെ ആ വിഷയം ആർക്കും അറിയില്ല. അവൾ പ്രസവിക്കുകയും അവളുടെ കുഞ്ഞിന് ഒരിറക്ക് പാൽ അവൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഓരോ തവണയും അവളുടെ കുഞ്ഞിന് ഒരു പാലൂട്ടുമ്പോൾ, ഓരോ പാൽ ഇറക്ക് ആ കുഞ്ഞ് കുടിക്കുമ്പോഴും അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പുണ്യമായ ഒരു ഹസനത്തിൻ്റെ പുണ്യമായ ഒരു പാദത്തിൻ്റെ കൂലി ഒരു ഹസനത്തായിട്ട് അല്ലാഹു തആല അവൾക്ക് രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞതായി ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് അള്ളാഹു നൽകുന്ന ബഹുമാനമാണ് ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത്. അവൾ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും കുഞ്ഞിന് മരയൂട്ടുകയും ആ കുഞ്ഞിന് വേണ്ടി ഉറക്കമൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വലിയ വലിയ ഇബാദത്തുകളാണ്, വലിയ ഇബാദത്തുകളുടെ പ്രതിഫലമാണ് ആ സ്ത്രീക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ ഒരുപാട് ഹദീസുകളിലൂടെ വ്യക്തമാക്കുന്നു. ഇൻഷാ അല്ലാ, ഇനിയും ധാരാളം ഈ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.